വളർത്ത് മൃഗങ്ങളെ ഇഷ്ടമില്ലാത്തവർ വളരെ ചുരുക്കമാണ്. ഞാൻ ഒരു വളർത്തുമൃഗത്തെ ഇഷ്ടപ്പെട്ട ഒരു സ്ത്രീയുടെ കഥയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു പാശ്ചാത്യ വനിത, വലിയ സമ്പന്നയാണ്. തൻ്റെ കോടിക്കണക്കിന് വിലമതിക്കുന്ന സ്വത്തുകളുടെയൊക്കെ അനന്തരാവകാശി ജിമ്മി എന്ന ഒരു നായ്ക്കുട്ടിയായിരുന്നു. അവർ ഒരു വിശ്വാസി കൂടിയായിരുന്നു എന്നുള്ളതാണ് രസകരമായ കാര്യം. സഭായോഗങ്ങളിൽ കൃത്യം പങ്കെടുക്കുക, സഭയ്ക്ക് വേണ്ട ഭൗതിക നന്മകൾ നൽകുക, പ്രാർത്ഥിക്കുക. അവർ വിവാഹിതയാക്കാനോ മക്കളെ പ്രസവിച്ച് അവരുമായി കുടുംബജീവിതം നയിക്കാനോ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. സ്വാതന്ത്ര്യത്തെ ഇഷ്ടപ്പെട്ട ഒരു സഹോദരി. ഈ ജിമ്മിയാകട്ടെ എപ്പോഴും ഈ സ്ത്രീക്കൊപ്പം തൊട്ടുരുമി നടക്കും. വലിയ സമ്പന്നമായ ജീവിത പശ്ചാത്തലം ഉണ്ടല്ലോ, അവിടെ വേലക്കാരുണ്ട്. രാജകീയ ഭോജനം കഴിച്ച് ജിമ്മി വളരുകയാണ്. അപ്രതീക്ഷിതമായിട്ടൊരു ദിവസം ഈ ജിമ്മി ഒരു ആക്സിഡൻറ്റിൽ പെട്ടു മരിച്ചു എന്ന് ഞാൻ പറയാൻ കാരണം, അത്ര രാജകീയമായി ജീവിക്കുന്നൊരു നായ്ക്കുട്ടി ആയതുകൊണ്ടാണ്. നമ്മുടെയൊക്കെ ലോക്കൽ ശുനകന്മാരുണ്ട് എന്ന് പറഞ്ഞാൽ പ്രാദേശികമായി അലഞ്ഞു തിരിയുന്ന പട്ടികൾ, അവ ചത്തു എന്ന് പറയുമ്പോൾ ജിമ്മി മരിച്ചു എന്ന് പറയുന്നത് പോലും അനുചിതമാണ്. ജിമ്മി നാടു നീങ്ങിയെന്നോ ഒക്കെയാണ് പറയേണ്ടത്. കഥ എവിടെ കൊണ്ട് തീരുന്നില്ല. ആ സ്ത്രീക്ക് വലിയ ദുഃഖമായി. ആ സ്ത്രീ ഡോക്ടറെ വിളിച്ചു, ആ ഭൗതിക ശരീരം സംരക്ഷിച്ചു. അത് വളരെ രാജകീയമായി തന്നെ ശവം സംസ്കരിക്കണം എന്നവർക്ക് തോന്നി. ഭംഗിയായൊരു വിടവാങ്ങൽ ഈ ജിമ്മിക്ക് കൊടുക്കാൻ അവർ തീരുമാനിച്ചു. ഒട്ടും വിട്ടില്ല, അവർ പാസ്റ്ററെ വിളിച്ചു. പാസ്റ്റർ, ഞാനൊരു വേദനാജനകമായ കാര്യം പറയാണ്. എൻ്റെ വളർത്തുനായ എൻ്റെ ജിമ്മി അത് കഴിഞ്ഞ പകലിൽ ഒരു ആക്സിഡൻറ്റിൽ കൊല്ലപ്പെട്ടു. എനിക്ക് അടക്കാനാവാത്ത ദുഃഖമാണ്. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, അത് സാറില്ല, അതൊക്കെ മാറിക്കൊള്ളും. ഒരാശ്വാസമൊക്കെ അദ്ദേഹം പറഞ്ഞു. എന്നാൽ കിടന്നുറങ്ങുന്ന പാസ്റ്ററെ രാത്രി 12 മണിയോടെ വീണ്ടും വിളിച്ചുണർത്തി. പാസ്റ്റർ, എൻ്റെ ദുഃഖം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇനി ആകെ കൂടി ചെയ്യാൻ പറ്റുന്നത് ഈ ജിമ്മിക്ക് നല്ല ഒരു ശവസംസ്കാരമാണ്, അത് പാസ്റ്റർ ചെയ്തു തരണം. പാസ്റ്റർ പറഞ്ഞു, അതൊക്കെ നടക്കാൻ പോകുന്ന കാര്യമാണോ? അങ്ങനെ നായ്ക്കുട്ടിയെ സംസ്കരിക്കുക, അങ്ങനെയൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി ഈ കാര്യത്തിന് വേണ്ടി വിളിക്കണമെന്നില്ല. അദ്ദേഹം കൈയൊഴിഞ്ഞു. എന്നാൽ ഇവർക്ക് മറ്റ് പാസ്റ്റർമാരെയൊന്നും പരിചയമില്ല. അവരുടെ ആ ലോകത്ത് ഈ നായ്ക്കുട്ടിയും താനും മാത്രമേ ഉള്ളൂ. അല്പം കഴിഞ്ഞ് വീണ്ടും പാസ്റ്റർ വിളിച്ചു. വിളിച്ച് വല്ലാതെ ശല്യപ്പെടുത്തിയപ്പോൾ പാസ്റ്റർ പറഞ്ഞു, ഞാൻ മറ്റൊരു പാസ്റ്ററുടെ നമ്പർ തരാം, അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യമൊക്കെ ചെയ്യും, നിങ്ങൾ അദ്ദേഹത്തെ വിളിക്കുക. ഞാൻ ഉപദേശത്തിനും അങ്ങനെയുള്ള ചിന്തയ്ക്കൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന ആളാണ്, നിങ്ങൾ അദ്ദേഹത്തെ വിളിക്കൂ. എന്നിട്ട് ആ നമ്പർ കൊടുത്തു. നമ്പർ കൊടുത്ത അനന്തരം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഈ സ്ത്രീ ഒന്നുകൂടെ വിളിച്ചു. എക്സ്ക്യൂസൊക്കെ പറഞ്ഞിട്ട് പാസ്റ്റർ, ശല്യപ്പെടുത്തിയതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നുകൂടെ പറഞ്ഞു, ഞാൻ ആ പാസ്റ്ററെ വിളിക്കാൻ പോവാണ്, അദ്ദേഹം വരണം, ഇവിടെ വന്ന എല്ലാ കർമ്മങ്ങളും ചെയ്യണം. നമ്മൾ സാധാരണഗതിയിൽ ശവസംസ്കാര വേളയിൽ പറയാറുണ്ടല്ലോ, നീയോ ദാനിയലെ പോയിക്കൊള്ളുക, കാലാവസാനത്തിങ്കൽ നിൻ്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരും, ഇതെല്ലാം പറഞ്ഞ് കർമ്മങ്ങൾ കറക്റ്റ് അനുഷ്ഠിച്ച് വേണം ഇത് ചെയ്യാൻ. ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ $100,000 ഒരു കോൾ ഷീറ്റ് ആ പാസ്റ്റർക്ക് വേണ്ടി മാറ്റി വച്ചിരിക്കുന്നത്. അത് പര്യാപ്തമാണോ? ആ തുക മതിയോ? പാസ്റ്റർ അഭിപ്രായം എന്താണ്? അദ്ദേഹം അത് കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്ന ആളാണോ? ആണെങ്കിൽ പറയും. അപ്പോൾ നല്ല ഉറക്കക്ഷീണത്തോടെയാണ് പാസ്റ്റർ ഇത് കേട്ടത്. അദ്ദേഹം കുറേ നേരം ഇത് കേട്ടിട്ട് ചോദിച്ചു, മാഡം, നിങ്ങൾ എനിക്ക് മനസ്സിലായില്ല, എന്താ വാസ്തവത്തിൽ എന്താ വീട്ടിൽ സംഭവിച്ചേ? അപ്പോൾ പറഞ്ഞു, നമ്മുടെ ജിമ്മിക്ക് എന്ത് പറ്റി? ജിമ്മി ഒരു ആക്സിഡൻറ്റിൽ കൊല്ലപ്പെട്ടു. എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല. ഞാൻ വരുമ്പോഴൊക്കെ വാലാട്ടി എൻ്റെ അരികിൽ നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജിമ്മിക്ക് എന്തു പറ്റി പറയും. അതുകൊണ്ട് ജിമ്മിയെ മറ്റൊരാളല്ല സംസ്കരിക്കേണ്ടത്, ഞാൻ തന്നെയാണ്. അടുത്ത ഘട്ടം ഞാൻ അവിടേക്ക് വരാം. ജിമ്മിക്ക് വേണ്ട എല്ലാ പരിഗണനകളും കൊടുത്ത് സംസ്കരിക്കുക, അത് ഉചിതമായ രീതിയിൽ ചെയ്യാം. ഇവിടെ ഒരു വസ്തുത നിങ്ങൾക്ക് മനസ്സിലായി. ചിലപ്പോഴൊക്കെ മനുഷ്യൻ ഇങ്ങനെയാണ്. അതിന് പാസ്റ്ററെന്നോ മന്ത്രിയെന്നോ പുരോഹിതനെന്നോ ഒന്നും വ്യത്യാസമില്ല. അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് വിധേയമാകുന്ന ലോകം. ആദർശം വിട്ടുകളഞ്ഞിട്ട് അഡ്ജസ്റ്റ്മെൻറ്റുകളിലേക്ക് പെട്ടെന്ന് പോവുക.
മനുഷ്യൻ എല്ലായ്പ്പോഴും ആദർശവാദിയായി അത്ര ഒരു തീവ്രവാദിയായി നിൽക്കണം എന്നൊന്നുമില്ല. പക്ഷേ നാം മുറുകെ പിടിച്ചിരിക്കുന്ന വിശ്വാസത്തിൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ട്. അത് പണത്തിന് വേണ്ടി അല്ലെങ്കിൽ മറ്റൊരു വഴിവിട്ട എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടി നിസാര കർമ്മരംഗങ്ങളിൽ കൈയൊഴിയുന്ന ആളുകളുണ്ട്. പ്രാണന് വേണ്ടി ആളുകൾ ഇങ്ങനെ ചെയ്യുന്നതിനെ ന്യായീകരിക്കാം. തൻ്റെ ആദർശങ്ങളെ വിട്ടുകളയുന്ന ഒരു നിലവാരത്തിലേക്ക് മനുഷ്യൻ പോകുന്നതിനെ നമുക്ക് കുറ്റം പറയാനാവില്ല. ഒരു പരിധിവരെ ചിലർ അതിനും അപ്പുറത്തേക്ക്, സോക്രട്ടീസിനെ പോലെയൊക്കെയുള്ള ആളുകൾ അതിനും അപ്പുറത്തേക്ക് ആദർശം മുറുകെ പിടിച്ചിട്ടുണ്ട്. പക്ഷേ പ്രാണൻ നഷ്ടപ്പെടുത്തിയെങ്കിലും താൻ ചിന്തിച്ച, താൻ ആലോചിച്ച ആ കാഴ്ചപ്പാടിന് വേണ്ടി നിലനിന്നവരും ലോകത്തുണ്ട്. കർത്താവായ യേശു ക്രിസ്തു അങ്ങനെയായിരുന്നു. പീലാത്തോസ് വിധിക്കുന്ന വേളയിൽ യേശുവിനോട് പീലാത്തോസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഹൈ മീ ബെസേലിയൂസ് ഈസൂസ്, അല്ലയോ നസ്രയനായ യേശുവേ, നീ രാജാവാകുന്നുവോ? ആ വാക്കിന് മുമ്പിൽ പറഞ്ഞാൽ മതി, സർ ഞാൻ രാജാവെന്ന് പറഞ്ഞത് മറ്റൊരർത്ഥത്തിലാണ്. താങ്കൾ ഉദ്ദേശിച്ച ഒരു രാജാവല്ല, നിത്യതയിലെ ഒരു രാജാവാണ് ഞാൻ ഉദ്ദേശിച്ചത്. അനായാസേൻ അവിടെ നിന്ന് രക്ഷപ്പെടാം, എന്തെങ്കിലുമൊക്കെ ന്യായീകരണം പറയാം. പക്ഷേ പീലാത്തോസിൻ്റെ മുഖത്ത് നോക്കി യേശു പറഞ്ഞു, നീ ചിന്തിച്ചതുപോലെ ഞാൻ രാജാവ് തന്നെ. ഐ മീ എന്നാണ് പറഞ്ഞത്, ഞാനാകുന്നു പീലാത്തോസേ. ഈ ചങ്കുറപ്പ് ഒരു കോടതിക്ക് മുറിക്കുള്ളിൽ അടിപതറാതെ നിന്ന് കൃത്യതയോടെ പ്രതിവചിച്ച യേശു ഒരു കാര്യം വ്യക്തമാക്കുന്നു. താൽക്കാലികമായ പ്രാണൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി താൻ രാജാവല്ല എന്ന് പറഞ്ഞ് അതിനെ രക്ഷിക്കാനല്ല ആഗ്രഹിച്ചത്. അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ സിദ്ധാന്തങ്ങളും ആശയങ്ങളും കാലാതിവർത്തിയാകുമായിരുന്നില്ല. നമുക്ക് 100% വാക്കുപാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പരമാവധി നമ്മുടെ ആശയങ്ങളോട്, കാഴ്ചപ്പാടുകളോട്, നമ്മുടെ ബോധ്യങ്ങളോട് നീതി പുലർത്തിപ്പോകാൻ ഈ കഥ പ്രചോദനമാകട്ടെ എന്ന ആശംസയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആധുനിക സാങ്കേതിക വിദ്യകളുടെയും മികച്ച സാങ്കേതിക പ്രവർത്തകരുടെയും പിൻബലത്തിൽ ക്രിസ്ത്യൻ ലൈവ് ഇന്ത്യയിലെവിടെ നിന്നും ലൈവ് ടെലികാസ്റ്റിംഗിന് ആരംഭം കുറിച്ചിരിക്കുന്നു. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9846555220.